അല്ലെങ്കിൽ വീണ്ടും ഒരു മീൻ പറമ്പിലത്തെ സ്വാഗതം. ഞാൻ ഋഷികേഷ്, തൃശ്ശൂരാണ് നമ്മുടെ സ്ഥലം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഗിവ് അവേയുടെ എന്താ പറയുക റിസൾട്ട് അനൗൺസ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഇവന്മാരാണ് നമ്മുടെ ഗുപ്പീസ്, ഐവറി റെഡ് അമ്പോ. അപ്പോൾ ഇവരെയാണ് നമ്മൾ ഗിവ് അവേയ്ക്ക് കൊടുക്കുന്നത്. നമ്മുടെ ഇവിടെ വീട്ടിലുണ്ടായിട്ടുള്ളവർ തന്നെയാണ്. അപ്പോൾ നമ്മൾ കോമ്പറ്റീഷൻ വെച്ചിട്ടാണ് ഗിവ് നടത്തിയത്. അതിൽ ഫസ്റ്റ് കോമ്പറ്റീഷൻ തുടങ്ങി ഏറ്റവും കൂടുതൽ മോയിൻ ഉണ്ടാക്കുന്ന ആൾ, സെക്കൻഡ് നമുക്കൊരു ലോഗോ കണ്ടുപിടിച്ച് തരുന്ന ആൾ, മൂന്നാമത് എന്താ പറയുക നമ്മുടെ കമൻറ്റിൽ ഏറ്റവും അടിപൊളി കമൻറ്റ് ഇടുന്ന ആൾ. അപ്പോൾ നമ്മുടെ മൂന്ന് വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുന്ന ദിവസമാണ് ഇന്ന്. നമുക്ക് കമൻറ്റ് അടിപൊളി കമൻറ്റ് ചെയ്തിട്ടുള്ളൊരു ചേട്ടനുണ്ട്, ഏറ്റവും നന്നായിട്ട് മോയിനെ ചെയ്തിട്ടുള്ളൊരു പയ്യനുണ്ട്, പിന്നെ നമുക്ക് ഡിസൈൻ ചെയ്ത് തന്നിട്ടുള്ളൊരു അടിപൊളി ഡിസൈനുണ്ട്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളായിരിക്കും നമ്മളിന്ന് കാണിക്കാൻ പോണത്. അപ്പോൾ അതിന് മുമ്പ് നമുക്കൊരു ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ ഈ ചാനലിനെ പറ്റി പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചേട്ടൻ തുടങ്ങിയിട്ടുള്ള ഒരു വ്ളോഗ് ചാനലാണ്, സഫ്ഹോർസ് KL47 എന്ന് പറഞ്ഞിട്ടൊരു ചാനലാണ്. അപ്പോൾ ആ ചാനലിൽ നമ്മുടെ ഒരു വീഡിയോ വരും, ഞാനുണ്ടാ വീഡിയോയിൽ, അതായത് നമ്മുടെ മീനുകളെ, ആളുടെ വീട്ടിൽ കുറച്ച് മീനുകളുണ്ട് ഒരു ടാങ്കിൽ, ആ ടാങ്കിലത്തെ മീനുകളെ ഒരു കൊല്ലായിട്ടതിൽ ഉണ്ടായിരുന്ന മീനുകളാണ്. അപ്പോൾ അവരെ വലിയ ടാങ്കിലേക്ക് മാറ്റാൻ വേണ്ടി പിടിച്ച് അതിനെ നമ്മുടെ കുളത്തിൽ കൊണ്ടുവന്നിട്ടത് ഇവിടെ കൊണ്ടുവന്നിടുന്ന ഒരു വ്ളോഗ്. അതൊന്ന് കയറി കണ്ടുപോക്കുക, അത്യാവശ്യം എൻജോയ് ചെയ്യാനുള്ളതുണ്ട്, കുറച്ച് ബ്ലൂപേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങളെന്തായാലും കണ്ടുപോക്കുക. പിന്നെ നമ്മുടെ തീക്കിരിയുടെ കുറേ വികൃതിയും കാര്യങ്ങളൊക്കെ അതിലുണ്ട്, അപ്പോൾ അതൊന്ന് കണ്ടുപോക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുണ്ടാവും. അപ്പോൾ മീനുകളെ പിടിക്കുന്ന ചെറിയ ക്ലിപ്സ് കാണിച്ചുതരാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചാനലിൻ്റെ ഫ്യൂച്ചർ പ്ലാൻസും പിന്നെ എന്താ പറയുക ഗിവ് അവേയുടെ റിസൾട്ടും കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ നമ്മൾ പറഞ്ഞ കിട്ടിച്ചാട്ടനും കിട്ടിച്ചാട്ടൻ്റെ വൈഫും, ഇത് നമ്മുടെ അനിയന്, ഇതാണ് നമ്മുടെ ടാങ്ക്. ഈ ടാങ്കിൽ അത്യാവശ്യം കുറച്ച് മീനുകളുണ്ട്, നമ്മുടെ വാള, നട്ടർ, ഗൗരാമി, അങ്ങനെ വലിയ മീനുകളാണ്. അപ്പോൾ ഈ ഒരു കുളത്തിൽ കെടുക്കുകയാണെങ്കിൽ അവന്മാർ നല്ല സൈസ് ആവില്ല, അപ്പോൾ നല്ല സൈസാക്കാൻ വേണ്ടി നമ്മുടെ കുളത്തിൽ കൊണ്ടുപോയിടാന്ന് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇത് നമ്മളൊരു വാളനെ പിടിച്ചു. അപ്പോൾ ഇതിൻ്റെ ബാക്കി ക്ലിപ്സൊക്കെ നമുക്ക് സഫോക്സ് KL47 തന്നെ കാണാം. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും, കണ്ടുപോക്കട്ടാ. അപ്പോൾ ഇന്ന് നമ്മുടെ ഗിവ് അവേയിലേക്ക് പോവാം. ഗിവ് അവേ എന്ന് പറയുമ്പോൾ അതിൽ മൊയിനാക്കുളത്തിലാണ് നമ്മുടെ ഫസ്റ്റ് കോമ്പറ്റീഷൻ. അതിൽ ഫസ്റ്റ് കോമ്പറ്റീഷനിൽ ജയിച്ചത് നമ്മുടെ പനമ്പിക്കുന്നുകാരനായിട്ടുള്ള തൃശ്ശൂർ തന്നെയാണ്, റസിൽ എന്നാണ് അവൻ്റെ പേര്. ആൾ നല്ല അടിപൊളിയായിട്ട് മൊയിൻ ഉണ്ടാക്കിയിട്ട് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഏറ്റവും കൂടുതൽ മൊയിന എനിക്ക് തോന്നുന്നത് ഇവനാണ് ഉണ്ടാക്കിയതെന്ന്, കാരണം നമുക്ക് കുറേ വന്നിട്ടുണ്ടായിരുന്നു, നല്ലോണം മൊയിന ഉണ്ടാക്കിയിട്ടുള്ള കുറേ പേരുണ്ട്. അതിൽ മുന്നിൽ നിൽക്കുന്നത് ഇവനാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എൻ്റെ മാത്രമല്ല, ഒരു നാല് പേർക്ക് ഞാൻ അയച്ചു കൊടുത്തിട്ട് നാല് പേരും ജഡ്ജ് ചെയ്തിട്ടാണ് നമുക്ക് ഇവനെ ഇവൻ തന്നെയാണ് എല്ലാവരും ചൂസ് ചെയ്തത്. നമ്മളൊന്നും പറയാണ്ട് തന്നെ ഇവർ ഇവൻ തന്നെ ചൂസ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഇവൻ തന്നെ കൊടുക്കുകയാണ്. പിന്നെ നാല് കൊല്ലായിട്ട് ഞാൻ മൊയിന ചെയ്യുന്നുണ്ട്. അപ്പോൾ മൊയിന എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ അയച്ചു തന്നിട്ട് നമ്മൾ പറ്റിക്കാൻ നോക്കി കുറച്ച് പേരുണ്ട്, പേരൊന്നും പറയില്ല, പക്ഷെ അവർ അയച്ചു തന്ന വീഡിയോസ് ഞാൻ കാണിച്ചിടാം, നിങ്ങളതൊന്ന് കണ്ടുപോക്ക്. ഇത് ശരിക്കും എന്ത് സാധനമാണെന്ന് പോലും എനിക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ഇഷ്ടിക പൊടിച്ചതാണോ അല്ലെങ്കിൽ നമ്മുടെ ചെളിയാണോ ഒന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ മൊയിന അല്ല എന്നുള്ളൊരു കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. അതിപ്പോൾ മൊയിന ആദ്യം ചെയ്യുന്ന ആൾക്കാർ ഇത് മനസ്സിലാവും. അപ്പോൾ മാക്സിമം ആൾക്കാരെ പറ്റിക്കാണ്ട് നോക്കുക, അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ കറക്റ്റ് മൊയിന നല്ല ബോള് പോയില്ല എങ്ങനെ ഇരിക്കുമെന്ന് വെറുതെ കാണിച്ചതാം. ഇപ്പോൾ ഇത് നമ്മളിവിടെ ഹാർവെസ്റ്റ് ചെയ്യാനാണ് നമ്മുടെ പുതിയ മെത്തേഡ്, ചാണകം കപ്പലുണ്ട് പിണ്ണാക്ക് വാഴയിലൊക്കെ ഇട്ടിട്ടുള്ള മെത്തേഡ്. അത് കാണാത്തവരുടെ കണ്ടുപോകാം. അതിൽ ഹാർവെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന മൊയിനയാണ്, നല്ല ഉണ്ട മൊയിനയാണ്. നമുക്കിവിടെയുള്ള മീനുകൾക്ക് മുഴുവൻ വയറ് നിറച്ച് ഒരു നേരം കൊടുക്കാനുള്ള മൊയിനയുണ്ട്. ബാക്കി വരികയാണെങ്കിൽ നമുക്കത് ഫ്രീസറിൽ വെച്ച് ഫ്രീസ് ചെയ്തിട്ട് കൊടുക്കാം. ഇത് നമ്മളിതേ വെള്ളത്തിലിട്ട് ഒരു കുഴപ്പമില്ല, ഇങ്ങനെ ബോളാക്കുമെന്ന് വിചാരിച്ചിട്ട് അവർ ചാവുന്നില്ല. നമ്മൾ അത്രയും പ്രഷർ ഒന്നും കൊടുക്കാനാണ് ചെയ്യുന്നത്, മറ്റേ ഞെക്കി പിഴിയണമെന്നില്ലല്ലോ. ഇതാണ് നമ്മുടെ മൊയിനകൾ, ഫുള്ള് മൊയിന തന്നെയാണ്. കുറച്ച് കരടുണ്ട്, അത് നോക്കണ്ട, പക്ഷേ ബാക്കി മുഴുവൻ മൊയിന തന്നെയാണ്. അപ്പോൾ മൊയിന അത്രേ ഉള്ളു. ഇനിയിപ്പോൾ നമ്മുടെ സെക്കൻഡ് കോമ്പറ്റീഷൻ, നമ്മുടെ ലോഗോ. ലോഗോ കുറേ ലോഗോസ് കിട്ടി, കുറേ എണ്ണം നമ്മുടെ ഗൂഗിൾ തന്നെ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാലും നല്ല അടിപൊളി ക്രിയേറ്റീവ് ആയിട്ടുള്ളവരുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവർക്കും റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. റിപ്ലൈ ആർക്കെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ ക്ഷമിക്കുക, കാരണം അത്രയധികം മെസ്സേജ് വന്നിട്ട് നമുക്കതിൽ നിന്ന് സമയം എന്താ പറയുക 10 ദിവസം എടുത്തു നമ്മളിതിൽ മുഴുവൻ സെലക്ട് ചെയ്ത് വരാൻ. എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ചില ഒരു സമയം കഴിഞ്ഞിട്ട് റിപ്ലൈ കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാൻ മുമ്പ് അയച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പിന്നെ മെസ്സേജ് ഡിലീറ്റ് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അത് നമുക്കെന്താ ചെയ്യാന്നറിയില്ല. പക്ഷേ ഇത് ഇത്രയുള്ളൂ, ലോഗോ ഒരാൾ ചെയ്തിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്, വിശാൽ എന്ന് പറഞ്ഞിട്ടുള്ള ചേട്ടനാണ്. നല്ല അടിപൊളി ലോഗോ ആണ്, അപ്പോൾ അത് കാണിച്ചു തരാം. അപ്പോൾ അതാണ് നമ്മുടെ ലോഗോ. എന്താ പറയുക, ഒരു മീൻ പ്രേമിന്ന് കൺവേ ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ഒരു പ്ലക്കാർട്ടിൻ്റെ നല്ല ഷേപ്പും ഉണ്ട്. അപ്പോൾ ആ ക്രിയേറ്റിവിറ്റിക്ക് നമുക്കൊന്നും പറയാനില്ല, അത് തന്നെ ആൾക്കെന്നെ നമുക്ക് കൊടുക്കണം. അപ്പോൾ ഇവരൊക്കെ നമ്മൾ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ
മൂന്നാമത് വരുന്നത് നമ്മുടെ ഇതാണ് കമൻറ്റ്. ഞാൻ ശരിക്കും വെള്ളം കുടിച്ചൊരു സെക്ഷനാണ്. സത്യം പറയുകയാണെങ്കിൽ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നമുക്ക് സാധാരണ ഒരു വീഡിയോ നമുക്കൊരു 100,000 മുകളിൽ വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്ക് പോലും ഇത്രയധികം കമൻറ്റ്സ് വന്നിട്ടില്ല. ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ 1,000 പിറ്റേ ദിവസം 2,000 അങ്ങനെ കൂടിക്കൂടി വരുമായിരുന്നു. നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കമൻറ്റ് ഞാൻ ആ വീഡിയോയിൽ തന്നെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇമ്മാനുവൽ ജോയ് എന്നുള്ളൊരു ചേട്ടനാണ്. അയാൾ ആ കമൻ്റ് ഒന്ന് വായിച്ചു നോക്കുക. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ആൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ആൾ ശരിക്കും പറഞ്ഞാൽ എഫേർട്ട് എടുത്തിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത കുറേ കാര്യങ്ങൾ പലർക്കും സഹായമായെന്ന് ആൾ പറഞ്ഞത് കേട്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നി. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു കമൻറ്റ്. പിന്നെ പറയണ്ടല്ലോ, അടിപൊളി കമൻ്റ് ഉണ്ട് നമ്മുടെ. നിങ്ങൾ കമൻറ്റ് സെക്ഷൻ എടുത്തൊന്ന് വായിച്ചു നോക്കുക. നല്ല രസമാണ്. പിള്ളേരുകൾ അടിപൊളിയായിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ചേട്ടന്മാരും നല്ല രസമായിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, നല്ല ക്രിയേറ്റീവാണ്. എല്ലാവരും നല്ല ക്രിയേറ്റീവാണ്. നമുക്ക് സന്തോഷമുണ്ട് ഇങ്ങനെ അടിപൊളി ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ മൂന്ന് പേരാണ് നമ്മുടെ വിന്നേഴ്സ്, നമ്മുടെ ഗിവ് അവേ വിന്നേഴ്സ് ഇവരാണ്. ഇതിൽ രണ്ടുപേരെ ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇമാനുവൽ ചേട്ടനെ മാത്രം കോൺടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ചേട്ടാ ഈ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് എന്താ പറയുക, നമ്പറ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ വിളിക്കാം, കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞുതരാം. ഇനി നമുക്ക് ഫ്യൂച്ചർ പ്ലാൻസ് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് എന്തായിരിക്കും എന്നുള്ള കാര്യവും, അതേപോലെ തന്നെ മാക്സിമം നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യാണ്ട് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പുണ്ട്, അതും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിൻ്റെ ലിങ്ക്. അതിൽ കയറിയിട്ട് ചോദിക്കുക. കാരണം ഞാൻ എപ്പോഴും ഫ്രീ ആവണമെന്നില്ല. എനിക്ക് എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് കുറേ അതിൻ്റെ കമ്മിറ്റ്മെൻസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പോൾ മാക്സിമം ഗ്രൂപ്പിൽ കയറുക. ഗ്രൂപ്പിൽ കയറിയിട്ട് മാക്സിമം ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക. എന്നെ പേഴ്സണലി മെസ്സേജ് ചെയ്യാൻ എനിക്ക് ടൈമിൽ റെസ്പോണ്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഗ്രൂപ്പുകൾ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിൽ കയറി മാക്സിമം എന്താ പറയുക, അടിപൊളിയായിട്ട് മീനുകളെ വളർത്താനുള്ള ഐഡിയാസ് പഠിക്കുക. ഇനി നമ്മുടെ വീഡിയോസ്, വീഡിയോസിനെ പറ്റി പറയുകയാണെങ്കിൽ ആർ ടീമിനെ പറ്റിയൊരു വീഡിയോ ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ മൊയ്ന, മൊയ്ന എന്താണ് മൊയ്നയുടെ കുഴപ്പങ്ങൾ, അല്ലെങ്കിൽ എങ്ങനെയാണ് മൊയ്ന ക്രാഷ് ആവണത്, മൊയ്നെ പറ്റി ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി വീഡിയോ ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല, അത് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് ഇൻഫോസൂരി. ഇൻഫോസൂരി ആയിരിക്കും ഫസ്റ്റ് വരുന്നത്. ഇൻഫോസൂരി കുറേ പേര് ചോദിച്ചു ഏറ്റവും മാക്സിമം എമൗണ്ടിൽ ഇൻഫോസൂരി റെഡി ആക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന്. ഒരു 20-30 ലിറ്റർ വെള്ളം കൊള്ളുന്നൊരു ബക്കറ്റ് റെഡി ആക്കി വയ്ക്കുക. വീഡിയോ ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച ആയിട്ട് ഞാൻ ഇറക്കണമായിരിക്കും. വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും സെറ്റ് ആയിട്ടുണ്ട്. ഇൻഫോസൂരി ഫുൾ സെറ്റ് ആയിട്ടുണ്ട്. പക്ഷേ എനിക്ക് റിലീസ് ചെയ്യാനൊരു ഇത്തിരി ലേറ്റ് ആവും. എഡിറ്റിംഗ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ മാക്സിമം എന്താ പറയുക, വിളിക്കാണ്ട് നോക്കാം. നിങ്ങൾ മെസ്സേജ് ചെയ്യാണ്ട് നോക്കാം. നമുക്ക് കുറേ മെസ്സേജ് കാണുമ്പോൾ നമുക്കൊരു വിഷമമാണ്. കാരണം ഇതിനൊക്കെ റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം വരും. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ മാക്സിമം വിളിക്കാണ്ടും മെസ്സേജ് ചെയ്യാണ്ടും നോക്കാം. ഗ്രൂപ്പിൽ കൂടുതൽ ആക്റ്റീവ് ആവും നോക്കാം. കാരണം കുറേ ആൾക്കാർക്ക് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഐഡിയാസ് കിട്ടുക. പിന്നെ ആർ ടീമിൽ രണ്ട് കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്ന ഒരു വീഡിയോ. അപ്പോൾ ഇൻഫോസൂരിയുടെ കൾച്ചറിൻ്റെ വീഡിയോ ഇട്ടതിന് ശേഷം എനിക്കത് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇൻഫോസൂരിയ കൾച്ചർ റെഡി ആക്കാൻ ആദ്യം പഠിക്കുക. പിന്നെ ഒരു ഫ്രിഡ്ജ് കേസോ അല്ലെങ്കിൽ ഒരു 50 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ടബും കൂടി സെറ്റാക്കുക. ഇതൊക്കെ ആർ ടീമിലാണ് വളർത്തിയെടുക്കുന്ന കുഞ്ഞുങ്ങളാണ്. ഇവിടെ ഈ ഫാമിൽ അല്ലെങ്കിൽ എൻ്റെ ഫാമിൽ ഞാനിപ്പോൾ ആർ ടീമി യൂസ് ചെയ്യാറില്ല. അപ്പോൾ ആർ ടീമി യൂസ് ചെയ്യേണ്ട എങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുക എന്നുള്ളൊരു വീഡിയോ നമ്മൾ ഇടുന്നുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എല്ലാ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തിയെടുക്കാൻ നിങ്ങൾക്ക് അത്രയധികം ഇൻഫോസൂരിയ വേണം. അപ്പോൾ ഈ ഇൻഫോസൂരിയ മെത്തേഡ് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക. അല്ലെങ്കിൽ ആർ ടീമി തന്നെ ചെയ്യുക. കാരണം എളുപ്പമാണ് ആർ ടീമി, എത്ര കോസ്റ്റ്ലി ആണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇൻഫോസൂരിയാണ് എനിക്ക് തോന്നുന്നത് അതിനെക്കാട്ട് എളുപ്പം. കാരണം കോസ്റ്റ് എന്ന് പറയുന്ന സാധനം ഇൻഫോസൂരിയയിൽ വരുന്നില്ല. നമുക്ക് വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ തന്നെ വെച്ചിട്ട് ഇൻഫോസൂരിയ ചെയ്യാം. ഈ ഒരാഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ചയ്ക്കുള്ളിൽ ഞാൻ ആ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഒന്ന് കണ്ടുനോക്കുക. പിന്നെ ഇതൊക്കെ തന്നെ ഇപ്പം നമ്മുടെ പ്ലാനുകളിലുള്ളൂ. അങ്ങോട്ടും ഇൻഫോർമേറ്റീവ് അല്ലാത്തൊരു വീഡിയോ ആയിരുന്നെങ്കിലും നമ്മൾ കുറേ കാര്യങ്ങൾ പറയാൻ നോക്കിയിട്ടുണ്ട്. ഇൻഫോർമേഷൻസ് അല്ല, നമ്മുടെ ഇവിടെ എന്താ പറയുക, ഈ ഒരു രണ്ടാഴ്ച ഉണ്ടായ കാര്യങ്ങളും പിന്നെ നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻസിനെ പറ്റി. വീഡിയോ എനിക്ക് തോന്നുന്ന ആർക്കും അങ്ങനെ ഇഷ്ടപ്പെടാനുള്ളതൊന്നുമില്ല. എന്തായാലും വെയിറ്റ് ചെയ്യുക, അടുത്ത വീഡിയോ ഈ ആഴ്ച തന്നെ ഇടും. അപ്പോൾ അതിന് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. നമുക്ക് നല്ല ഇൻഫോസൂരിയുടെ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ബൈ.